വീണ്ടും കോവിഡ് വരുന്നു. ഈ വാർത്ത വന്നു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നേരത്തെ കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പടർന്നു പിടിച്ച ഒമിക്രോൺ വൈറസിൻ്റെ ഉപവകഭേദമായ JN1 ആണ് ഇപ്പോൾ രാജ്യത്ത് രോഗവ്യാപനത്തിന് കാരണമാകുന്നത്. ലക്ഷണം മുതൽ രോഗത്തിൻ്റെ തീവ്രത വരെ വ്യത്യസ്തമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ജലദോഷവും പനിയും മാത്രമല്ല, കടുത്ത ക്ഷീണവും ശരീരം മുഴുവൻ വേദനയും കടുത്ത തൊണ്ടവേദനയുമെല്ലാം JN1 മൂലമുള്ള കോവിഡിനുണ്ട്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരീകരിച്ച കോവിഡ് രോഗികൾക്ക് ഈ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നതായും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാലും വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനത്തോത് കൂടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. മനുഷ്യർ JN1 കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടുന്നതുവരെ ഈ വൈറസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുമെന്നും കോവിഡ് പിടിപ്പിക്കുമെന്നും ചുരുക്കം. ഇപ്പോൾ JN1 മൂർച്ഛിച്ചാൽ എന്തെല്ലാം സംഭവിക്കാമെന്ന് ഉറപ്പായിട്ടില്ല. വളരെ വേഗത്തിൽ പടരുന്ന വൈറസ് വകഭേദമാണെന്ന് മാത്രമാണ് വിദഗ്ധർക്ക് കണ്ടെത്താനായിട്ടുള്ളത്. യുവാക്കളെക്കാൾ പെട്ടെന്ന് വൈറസ് ബാധിക്കാനുള്ള സാധ്യത മുതിർന്നവർക്കാണെന്നും ഇവർ പറയുന്നു. മറ്റ് രോഗങ്ങളുള്ളവർ കാര്യമായി ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ജലദോഷവും പനിയും മാത്രമല്ല, പെട്ടെന്നുണ്ടാകുന്ന ശരീരമാസകലം വേദന, കടുത്ത ക്ഷീണം, വെള്ളം പോലും ഇറക്കാനാവാത്ത വിധം തൊണ്ടവേദന എന്നിവയൊക്കെ തന്നെയാണ് ലക്ഷണങ്ങൾ. പക്ഷേ മുമ്പ് പിടിപെട്ട കോവിഡിനേക്കാൾ കൂടിയ അളവിലും തീവ്രതയിലുമായിരിക്കും ഇതൊക്കെ. കേരളത്തിലാണ് JN1 വകഭേദം ആദ്യം സ്ഥിരീകരിച്ചത്. ഇതുകൊണ്ട് തന്നെ കേരളമാണ് ഇപ്പോൾ അതീവ ജാഗ്രത കാട്ടേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പനിയും ജലദോഷവും ശ്വാസകോശ രോഗങ്ങളും ഈ നാളുകളിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത കുറച്ച് കൂട്ടിയേ മതിയാകും. നേരത്തെ ലക്സംബർഗിലാണ് കൊറോണ JN1 വൈറസ് കണ്ടെത്തിയത്. വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് 38 രാജ്യങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ചത്. നിലവിലെ മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷിയുണ്ട് JN1 വ്യാപനം തടയാനാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന കോവിഡായി ഇപ്പോഴത്തെ രോഗവ്യാപനം മാറും. കോവിഡ് രോഗികളാകുന്നവരുടെ എണ്ണം വളരെ പെട്ടെന്ന് ഉയരാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴത്തെ കോവിഡ് വ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് പറയുന്ന ആരോഗ്യ വിദഗ്ധരുമുണ്ട്. കൊറോണ വൈറസിൻ്റെ രീതി അതാണ്, ഒരിക്കലും അത് പൂർണ്ണമായും ഇല്ലാതാകില്ല. പക്ഷേ ഇക്കുറി വ്യാപിക്കുന്ന വൈറസിൻ്റെ ഉപവകഭേദം ഇതിന് പ്രശ്നക്കാരനായതാണ് വലിയ ജാഗ്രത നൽകേണ്ടത് അത്യാവശ്യമാക്കുന്നത്. ജീനോമിക് സീക്വൻസിങ്ങും ടെസ്റ്റിങ്ങുമെല്ലാം മുറക്കി നടക്കുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തെ പിടിച്ചുകെട്ടാനായിട്ടില്ല. അവിടുത്തെ എല്ലാം ആശുപത്രികളിൽ കോവിഡ് ഒരു പിടിയും തരാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് വന്ന കോവിഡ് വകഭേദങ്ങളിൽ ഇത്ര വേഗത്തിൽ പരക്കുന്ന മറ്റൊന്നുണ്ടായിട്ടുമില്ല. അമേരിക്കയിൽ കോവിഡ് രോഗികളിൽ 1000-ൽ 1 മാത്രമായിരുന്നു JN1 എങ്കിൽ ഇന്ന് 5-ൽ 1 ആ അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ തവണയും പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷിയെ മറികടന്നുകൊണ്ടാണ്. കുറച്ചുകാലം ഈ വകഭേദം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മനുഷ്യൻ അതിനോടും പ്രതിരോധിക്കാനാകുന്ന നിലയിലേക്ക് ശരീരത്തെ മാറ്റുക. രോഗം ബാധിച്ചാൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഇപ്പോഴത്തെ കോവിഡ് രോഗാവസ്ഥ എന്നാണ് ഒരു കൂട്ടം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ വേഗത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നതായതിനാൽ പ്രത്യേക ജാഗ്രതയും മുൻകരുതലും ഉണ്ടായേ പറ്റൂ. ഇപ്പോഴത്തെ മറ്റൊരു അപകടകരമായ സാഹചര്യം പുതുവർഷാഘോഷം നടക്കാനിരിക്കുന്നു എന്നതാണ്. പലയിടത്തും ആളുകൾ തിങ്ങിക്കൂടുന്നതായിരിക്കും വർഷാന്ത്യരാവിലെ ആഘോഷങ്ങൾ. രോഗവ്യാപനം വലിയ വേഗത്തിലാക്കുന്നതാണ് ഈ ആഘോഷ പരിപാടികൾ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് ആരോഗ്യ വിദഗ്ധരെയും ആശങ്കയിലാക്കുന്നത്. പലരും ഈ ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പതിവുമുണ്ട്. അതും രോഗവ്യാപനത്തോത് ഉയർത്താൻ വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജാഗ്രത കാട്ടേണ്ടത് വിമാനത്താവളങ്ങളിലാണെന്നും സ്ക്രീനിംഗ് സംവിധാനങ്ങൾ വീണ്ടും ഏർപ്പെടുത്തേണ്ട സമയമാണെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. ഇതുവരെ 223 കോവിഡ് വകഭേദങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവയിൽ തമ്മിൽ ഭേദമായതിനാൽ JN1 വന്നു പോകുന്നത് വലിയ ആശങ്കയ്ക്ക് വകയില്ലാത്ത കാര്യമാണെന്ന് പറയുന്നവരുമുണ്ട്. എത്ര തീവ്രത കുറഞ്ഞ രോഗബാധയാണെങ്കിലും രോഗം പരത്തുന്ന വേഗത്തിൽ വലിയ തോതിൽ മുന്നിലാണ് JN1 എന്ന് എല്ലാ ആരോഗ്യ വിദഗ്ധരും ഏകസ്വരത്തിൽ സംബന്ധിക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവരെയും ബൂസ്റ്റർ ഡോസ് എടുത്തവരെയും ഇത് ബാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. കാരണം നിലവിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള ശേഷി ഈ വൈറസ് വകഭേദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പനിയായാലും ജലദോഷമായാലും പരിശോധന നിർബന്ധമാണ്, പ്രത്യേകിച്ചും മുതിർന്നവരിൽ. ഏതായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയങ്ങളും രാജ്യത്തെ ആരോഗ്യ മേഖലയും ആകെ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തെ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ നിർണായകമാണ്. പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ ഒന്ന് മനസ്സ് വെക്കുക. വലിയൊരു ഭീതിയായി കോവിഡിൻ്റെ പുതിയ വകഭേദം അടുത്തു തന്നെ ഉണ്ടാകും.